എൻ്റെ പേര് മേരി. ഞാൻ കായംകുളം പടനിലം ഫാത്തിമ മാത ചർച്ചിൽ നിന്ന് വരികയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് സെപ്റ്റംബർ 2022. അത് ആ ഒരു കോഴ്സ് 90 ദിവസത്തെ ഉടമ്പടി ഞാൻ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയത് ഈ കഴിഞ്ഞ ഏപ്രിൽ 6 അത് ഉടമ്പടി പുതുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ എൻ്റെ കല്യാണ ശേഷം എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം സ്റ്റീലിൻ്റെ വർക്കൊക്കെ ചെയ്തു, കൊറോണ വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഫ്ലോപ്പായി. പിന്നെ മീൻ കച്ചവടമൊക്കെ ചെയ്തു, അത് ഫ്ലോപ്പായി. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ എടുത്ത് എല്ലാ ജോലിക്കും പോകാൻ തുടങ്ങി. മൈക്കാട് പണിക്ക് വരെ പോകാൻ തുടങ്ങിയായിരുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി, പുറത്തു പോകാനുള്ള ഒരു എന്തെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ പോകണം, ശരിയാവുകയാണെങ്കിൽ പോകാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പം സെഞ്ച് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ടെല്ലാം ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, പക്ഷെ ഒന്നും ശരിയായില്ല. പൈസയൊക്കെ കൊടുത്തതെല്ലാം തിരിച്ചു മേടിച്ചു, തിരിച്ചു തന്നു അവർ. എല്ലാം ശരിയാവാതായപ്പോഴത്തേക്ക് തിരിച്ചു തന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു ആൻറ്റി വഴി ഇസ്രയേലിൽ പോകാനായിട്ട് ഒരു ചാൻസ് വന്നു. അങ്ങനെ ചാൻസ് വന്നപ്പം വെറുതെ കൊടുത്തതാണ്, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കൊടുത്തതല്ല, വെറുതെ കൊടുത്തിടാം, കിട്ടുവാണെങ്കിൽ പോകാം, അങ്ങനൊരു ബൈ ചാൻസിൽ കൊടുത്തിട്ടു. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഒരു മാസം കഷ്ടിച്ചെടുത്തില്ല എൻ്റെ ഹസ്ബൻഡ് ഡിസംബർ 11 ഈ കഴിഞ്ഞ ഡിസംബർ 11 ഇസ്രയേലിൽ പോയി. അവിടെ പോയി ആദ്യത്തെ 3 നല്ല ഇതായിരുന്നു, വർക്കൊക്കെ ചെയ്തു, പറഞ്ഞ ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. 3 കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഓണർ പറഞ്ഞു, എന്ത് കാരണം കൊണ്ടാണെന്നറിയത്തില്ല, അവിടെ 4 കൂടിയാണ് പോയത്, ആ 4 പാക്ക് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമിച്ച് അവർ അവിടുന്ന് പോയി, പുറത്ത് ജോലിക്ക് ശ്രമിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന 2 പുറത്ത് ജോലിക്ക് കയറി. ഹസ്ബൻഡ് കയറി, പക്ഷേ പുള്ളിക്ക് ഈ ഫിക്സ് വരുന്ന ചെന്നി വരുന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പം 2 ജോലി ചെയ്തത് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തത്, അത് ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിയാണ് ചെയ്തത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 2 ജോലി കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞിടി എനിക്ക് പറ്റുന്നില്ല, ഞാനങ്ങ് വരുവാ. 6,00,000 മുടക്കിയാണ് പോയത്, സ്വർണ്ണമെല്ലാം പണയം വെച്ചു, ഒത്തിരി കാശ് കടമൊക്കെ മേടിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി. ഞാൻ പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ച് നിൽക്ക്, പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും. അങ്ങനെ 2 അവിടെ ജോലിക്ക് പോയി. 3 പറ്റുന്നില്ലടി എന്നും പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക അച്ഛാ, എന്തെങ്കിലും ശരിയാവും, അച്ഛാൻ ഏജൻസിയിൽ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഏജൻസിയിൽ വെറുതെ വിളിച്ചു, അവർ ശരിയാക്കി കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, വെറുതെ വിളിച്ച് ഏജൻസിയിൽ വിളിച്ചപ്പം അവർ പെട്ടെന്ന് റിപ്ലൈ കൊടുത്തത് നീ എന്തായാലും റെഡിയായി, പാക്കൊക്കെ ചെയ്തിരിക്കുക, നിന്നെ ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടുന്ന് പാക്ക് ചെയ്തു അവർ വന്ന് വേറൊരു ഫാമിലേക്ക്, ഒരു ഫാമിലേക്കാണ് ജോലിക്ക് പോയത്. ആ ഫാമിലേക്ക് ഒരു കുക്കുംബ ഫാമിൽ ജോലിക്ക് 2 കയറ്റി. അവിടെ ചെന്ന് പറഞ്ഞ ശമ്പളം ഇല്ലായിരുന്നു, പറഞ്ഞതിലും കുറവ് ശമ്പളമായിരുന്നു. പിന്നെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു, ഭയങ്കര ചൂട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. അങ്ങനെ ഒരു 2 അവിടെ പിടിച്ചു നിന്നു. 2 തീരാറായപ്പോഴത്തേക്ക് ഒരു ദിവസം ജോലിക്ക് പോയി, തിരിച്ചു വന്നപ്പോഴും റൂമിൽ ബാത്റൂം 2 ബ്ലോക്കായിരുന്നു, പറഞ്ഞിട്ടൊന്നും ശരിയാക്കിയൊന്നുമില്ല. ഇവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് ഒരു 4-5 ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭയങ്കര വിശന്നൊക്കെയാണ് വന്നത്. വൈകുന്നേരം വന്ന് ആഹാരമൊക്കെ വെച്ച് വേണം കഴിക്കേണ്ടത്. അവർ വന്നപ്പം റൂം തുറന്നപ്പോൾ തന്നെ കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ ബാത്റൂമിൽ നിന്നുള്ള മോഷനും വെള്ളവും അവരുടെ പാസ്പോർട്ടും ബാഗും ഫുള്ള് നനഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായി. അവർക്കന്ന് അവിടെ കിടക്കാൻ പോലും, ആ രാത്രിയിൽ അവരെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്ന് അവരവിടെ ഒരു ഗോഡൗണിൽ ഈ കാർഡ്ബോർഡ് പേപ്പർ വിരിച്ചിട്ട് ഗോഡൗണിലാണ് കിടന്നത്. ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ അന്നേരം ഏജൻസിയിൽ ഒന്ന് വിളിക്ക്, ഞാനൊന്ന് പറഞ്ഞു അച്ഛാ ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഏജൻസിയിൽ വിളിച്ച് പറ. അങ്ങനെ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, ഇങ്ങനെ കഷ്ടപ്പാടാണ്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് മറ്റൊരാളോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അങ്ങനെ എൻ്റെ ഒരു എൻ്റെ അമ്മയുടെയും ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞത് കാരണം ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞ് അവർ പറഞ്ഞപ്പം അവർ അന്നത്തെ ദിവസം ഒരു റിപ്ലൈയും കൊടുത്തില്ല. പിറ്റേന്ന് ഇവർ ജോലിക്ക് പോയില്ല, ആ റൂം ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലീവെടുത്ത് ഇവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കൊരു കോള് വന്നു, പക്ഷേ പുള്ളി ആ കോള് അറ്റൻഡ് ചെയ്തില്ല, കണ്ടില്ലായിരുന്നു.
പിന്നെ ഈ കോള് കണ്ടപ്പോൾ ഇയാൾ തിരിച്ച് വിളിച്ചു. തിരിച്ച് വിളിച്ചപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഞാൻ വിളിച്ചിട്ട് ഏജൻസിയിൽ നിന്ന് വിളിച്ചതായിരുന്നു, ഞങ്ങൾ വിളിച്ചിട്ടെന്താ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാഞ്ഞേന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത് ക്ലീൻ ചെയ്യുമായിരുന്നു, അപ്പം ഇതുപോലെ റീസൺ ആയിരുന്നു, അതുകൊണ്ട് ആ ഫോൺ എടുക്കാഞ്ഞേന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവർ ചോദിച്ചു, നിനക്ക് അവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എനിക്ക് താല്പര്യം തീരെ താല്പര്യമില്ല, എന്നെ ഒന്നുകിൽ നാട്ടിലേക്ക് കയറ്റിവിട് അല്ലെ എനിക്ക് വേറെ എന്തെങ്കിലും ജോലി ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പം നീ ഒന്ന് ഇന്നത്തെ ഒരു ദിവസം നീ വെയിറ്റ് ചെയ്യുക, നാളെ ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്ര മണിക്ക് ഞങ്ങൾ വരും, ഇത് നീ പാക്ക് ചെയ്തിരുന്നോളാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് പാക്ക് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി. ജോലിക്ക് അവിടെ വേറൊരു ഫാമിൽ കൊണ്ടാക്കി. അവർ അവിടെ ചെന്നപ്പോഴത്തേക്കും കൂടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അവരൊക്കെ മിംഗിൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരിടത്ത് നിന്ന് ഒരിടത്ത് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, അങ്ങ് മനസ്സങ്ങടെ ഭയങ്കരമായിട്ട് ഡസ്റ്റായ പോലെ ആയിരുന്നു, സംസാരിക്കത്തില്ല, ഫോൺ വിളിച്ചാൽ ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞ വെച്ചാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, എല്ലാം നമ്മുടെ ജോലി, നമ്മുടെ വീട്, മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളി പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും അല്ലെങ്കിലും വീട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പ്രാർത്ഥനയും ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു സ്റ്റാഫ് നേഴ്സ്, അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതുപോലെ 8 മണിയായപ്പോൾ എനിക്ക് കോള് വന്നു. എടി കുഴപ്പമൊന്നുമില്ല, ഞാൻ ജോലിക്ക് പോയി, കുഴപ്പമൊന്നുമില്ല, ഒരു ഫാമുണ്ട് അവിടെ, ഒരു മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് കടയുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴും സംസാരത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല, ഹാപ്പി ആയിട്ട് തന്നെ സംസാരിക്കുന്നത്. അപ്പം പറഞ്ഞെടി ഓണർ നല്ലതാണ്, എല്ലാം നല്ലതായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. കൂടെ ഉണ്ടായിരുന്നവരുടെ കാര്യം ചോദിച്ച് ഏജൻസിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കൂടെ അത് വേറെ ഏജൻസിക്കാരായിരുന്നു അവരുടെ കൊണ്ടുപോയതൊക്കെ. അപ്പം പറഞ്ഞു, നിൻ്റെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം, നിന്നെ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അവരൊരു വാക്ക് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, മറ്റുള്ളവർക്ക് അങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല, എൻ്റെ ഹസ്ബൻഡിന് മാത്രം അത് ശരിയായി കിട്ടിയല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആ ഒരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കിയത്. 6 ആം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി. 6 ആണ് ഞാൻ ഉടമ്പടി പുതുക്കിയത്. മെയ് മാസം എൻ്റെ ഹസ്ബൻഡിനെ പുതിയ ഫാമിലിയിലേക്ക് കൊണ്ടുപോയി. അവർ നല്ലൊരു ജോലി, പറഞ്ഞ ശമ്പളം, നല്ല ഞങ്ങളുടെ കടങ്ങളൊക്കെ ഒരുമാതിരി എല്ലാം ഇപ്പം തീർന്നിട്ടുണ്ട്. കുറച്ച് കടങ്ങളൊക്കെ, അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുറച്ച് നാളുകൊണ്ട് അത് തീർക്കാവുന്നതേ ഉള്ളൂ. ഈ ഹസ്ബൻഡിൻ്റെ ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ മരുന്ന് മേടിക്കുകയും വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ഞങ്ങൾ കുറച്ച് കാശൊക്കെ മരുന്ന് മേടിക്കാനും അങ്ങനെയൊക്കെ കൊടുത്തു. പിന്നെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ചില ദിവസങ്ങളിൽ പോകാൻ പറ്റാതെ വരുന്നുണ്ട്, പക്ഷേ ഞാൻ ഇനി എന്നും ശ്രദ്ധിക്കും പള്ളിയിൽ എല്ലാ ദിവസവും പോകാൻ. എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ ഞാൻ എന്നും ശ്രദ്ധിക്കും. പിന്നെ ഇവിടുന്ന് പത്രമൊക്കെ മേടിച്ച് ഞാൻ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും എല്ലാവർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്, കാശ് രൂപം അങ്ങനെയുള്ള ഉപ്പ് അതെല്ലാം മേടിച്ച് കൊടുക്കാറുണ്ട്. യെശയ്യാ 45:2 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ ഓരോ കുടുംബവും കടന്നു പോകുന്നതും വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകുന്നവർ അവരുടെ സാഹചര്യങ്ങൾ ആ ഒരു അവസ്ഥയിലൊക്കെ ഉടമ്പടി എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ മേൽ പിന്നീട് കൃപയായിട്ട് വരുന്നത്? അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും നമുക്കൊരു തിരിഞ്ഞു നോട്ടം എന്നുള്ളത് ഉടമ്പടിയിൽ പല പ്രാവശ്യമായിട്ട് സാക്ഷ്യം പറയുമ്പോൾ പലരും പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയൊന്നും പോരാ, കുറച്ചുകൂടി ഞങ്ങൾ ഉടമ്പടി ജീവിതം കുറച്ചും കൂടി ദൃഢതരമാക്കണം, ആ ഒരു ചിന്ത വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതായത് നാം കർത്താവിന് കൊടുക്കുന്ന വാക്കാണ് അത്, പിന്നീട് നമ്മൾ അതിൽ ഉറച്ചു നിന്ന് എന്ത് വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ പ്രതി, കർത്താവിന് വേണ്ടി മാത്രം എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ സ്ഥിരതയുള്ളവനാകും, സ്ഥിരതയുള്ളവളാകും, ആ ഒരു തീരുമാനമാണ് നമുക്ക് ആദ്യമേ വേണ്ടത്. പിന്നീട് നമുക്കെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. അതാണ് തിരുവചനം പറയുക, നാം സ്ഥിരതയുള്ളവരാവുക. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുന്നു, ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം എത്രമാത്രമൊക്കെയുള്ള ഓരോ അവസ്ഥകളാണ് അവിടെ ഉണ്ടാകുന്നത്, എന്നാൽ
പിന്നീട് ഉടമ്പടി പുതുക്കി തനിക്ക് തന്നെ പല ബോധ്യങ്ങളും കിട്ടുന്നു. ഇനി താനൊരു ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ഉന്മേഷമുള്ള വ്യക്തിയാകും, ഉണർവുള്ള വ്യക്തിയാകും, കർത്താവിനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢതരമാക്കും. ആ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം നാം മറ്റൊരു ദിശാതലത്തിലേക്ക് നാം മാറ്റുകയാണ്. അങ്ങനെയാണ് പിന്നീട് കർത്താവ് കൃപകൾ വർഷിക്കുവാൻ, കൃപകൾ വർഷിക്കപ്പെടുന്നതിനുള്ള ഒരു പാത്രം വേണം. നാം നമ്മുടെ ജീവിതത്തെ അടച്ചിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഈശോ അനുഗ്രഹങ്ങൾ വർഷിക്കുക? അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതം വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറയുക. പാത്രം തുറന്നിരുന്നാലേ പാത്രത്തിൽ കർത്താവിന് കൃപകൾ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. നാമാണ് ആ പാത്രം. നമ്മുടെ ആത്മാവ്, ആ ആത്മാവിന് വേണ്ടിയിട്ട് ആണ് കൂടുതലും നാം ഇന്ന് കർത്താവിനോട് ആത്മബന്ധമാണ് നമുക്ക് വേണ്ടത്. ആത്മാവിൻ്റെ അവസ്ഥയിലാണ്, കർത്താവിനോട് ആത്മാവ് കൂട്ടുചേർന്ന് നിൽക്കുന്ന ആ ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഭൗതികമായ എല്ലാ മേഖലകളിലും ദൈവം കാരുണ്യം ചൊരിയും. ഈ മകൾക്ക് ഇവരുടെ കടങ്ങൾ തീർക്കാൻ പറ്റി എന്ന് പറയുന്നു ഹസ്ബൻഡ്. ഇന്ന് പ്രാർത്ഥനയിലൊക്കെ ആ മകനും പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഈ മകൾ ഉടമ്പടിയെടുത്ത മകളാണ്. ഈ മകൾ കൊടുക്കുന്ന ഉറപ്പ്, അതൊക്കെ കുടുംബത്തെ താങ്ങി നിർത്തുന്നത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. പശ്ചാത്തപിക്കുന്നെങ്കിൽ നാളെ അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് പഴയ നിയമത്തിൽ പറയുക. എന്നാൽ ഇന്ന് തന്നെ അത്ഭുതം പ്രവർത്തിക്കുന്ന സജീവ ദൈവമാണ് നമുക്കുള്ളത്. അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് ആ ഒരു ബോധ്യത്തോടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.